ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? തലശ്ശേരി. പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. 1999 നവംബർ 25 ഉച്ചക്ക് 2:15. ആരുടേതാണ്? 1999 25:11. തിരുവാതിര നക്ഷത്രം. എന്താണ് മകളെ കുറിച്ച് അറിയേണ്ട വിഷയം? ജോലി ഇപ്പൊ നല്ല ഒന്നാം നമ്പർ വ്യാഴത്തിന്റെ ദശയാണല്ലോ നടക്കുന്നത്. 32 വയസ്സ് വരെ ഉണ്ട്. മൊത്തത്തിൽ വലിയ ഐശ്വര്യം വരേണ്ട സമയമായിട്ട് തന്നെ പറയാം. ഹലോ, ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അതായത് ഈ വ്യാഴദശ കഴിയുന്നതിന് മുമ്പേ എല്ലാം നല്ല നിലയിലായി വരേണ്ടതാണ്. വേറെ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും കാണുന്നില്ല. അതേസമയം വിവാഹ സംബന്ധമായിട്ട് 7-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നതും ആരോടെങ്കിലും വല്ല പരിചയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്, പക്ഷെ അത് അങ്ങനെ ഉറപ്പൊന്നുമില്ല. പിന്നെ ജാതകം, പിന്നെ 7-ാം ഭാവത്തിൽ ശുക്രൻ നീചത്തിൽ നിൽക്കുമ്പോൾ വിവാഹ സംബന്ധമായ ചില പ്രയാസങ്ങൾ ഉണ്ടാവാനും വഴിയുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും നന്നായിരിക്കും. അത് പരിഹാര കർമ്മങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒപ്പം പിന്നെ സമയം അനുകൂലമാണ്, അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ടെൻഷനും വേണ്ടതില്ല. വ്യാഴദശ ഏറ്റവും സൂപ്പറായ വ്യാഴമാണ്. വ്യാഴത്തിൽ ബുധൻ്റെ അപഹാരമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് പഠനകാര്യത്തിലും അതുകൊണ്ട് തന്നെ വലിയ പ്രയാസമൊന്നും ഇല്ലാതെ പഠനം ഒരു ഘട്ടം കഴിഞ്ഞില്ലേ? ഇപ്പം ഇനിയിപ്പോൾ ജോലി കിട്ടും. ആ, ബി എഡിന് ഈ ജാതകപ്രകാരം അങ്ങനെ വിധിയുണ്ട്. ബി എഡ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറാകാൻ വിധിയുള്ള ജാതകം തന്നെയാണ്. അത് നല്ലതാണ്. ഈ ജാതകാലുള്ള യോഗം തന്നെയാണ് അത്. 10-ാം ഭാവത്തിന് ഗുരുബന്ധം, വ്യാഴബന്ധം വന്നു കഴിഞ്ഞാൽ അധ്യാപനം ഏറ്റവും അനുകൂലമായിരിക്കുമെന്നാണ്. പിന്നെ നല്ലൊരു ടീച്ചറായിട്ട് പേരെടുക്കാനും പറ്റും. ടീച്ചറായാൽ മാത്രം പോരല്ലോ, നന്നായിട്ട് പഠിപ്പിക്കുകയും വേണ്ടേ? അപ്പോൾ ഇപ്പം 2 കൊല്ലത്തെ ബി എഡ് അല്ലേ? അത് ഒരു വർഷം കഴിഞ്ഞു, ഇനി അടുത്ത വർഷം അല്ലേ? ഓക്കെ, അതെല്ലാം വളരെ മംഗളമായിട്ട് തന്നെ കലാശിക്കും. അതിനൊന്നും പ്രയാസമില്ല, ജോലിയിൽ ലഭിക്കും. ഓക്കെ, ശരി ശരി.